ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കേരള ഇപാസ് അതെങ്ങനെ എടുക്കാമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അതിൽ കോവിഡ് ജാഗ്രത എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ ഷോർട്ട് ആൻഡ് റെഗുലർ വിസിറ്റ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഈ നമ്പർ കൂടി അടിച്ചു കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഒരു ഒ ടി പി നമ്പർ വരും. ഒ ടി പി നമ്പർ ആ താഴെ കാണുന്നതിൽ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞതും ഇങ്ങനെയായിരിക്കും ഓപ്പൺ ആകുക. ഇതിൽ ആപ്ലിക്കേഷൻ ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഷോർട്ട് വിസിറ്റ് ആൻഡ് റെഗുലർ വിസിറ്റ്, ഇതിൽ നമ്മൾ ഷോർട്ട് വിസിറ്റ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കൻ്റെ നെയിം ഒരു പേര് ചോദിച്ചിട്ടുണ്ട്, അതിൽ പേര് നമ്മൾ ആഡ് ചെയ്യുക. പേര് ആഡ് ചെയ്തതിന് ശേഷം താഴത്തെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന ആളുടെ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ലോക്കൽ അഡ്രസ്സ് ഏതാണോ അത് നമുക്ക് അടിച്ചു കൊടുക്കുക. അത് ഇപ്പോൾ മലയാളികളാണെങ്കിൽ നമ്മൾ നാട്ടിലത്തെ അഡ്രസ്സ് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അതിൽ ആണോ പെണ്ണോ ചോദിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, അതിന് ശേഷമുള്ളത് എവിടെ നിന്നാണ്, ഏത് സംസ്ഥാനത്ത് നിന്നാണ് വരുന്നതെന്ന്, അത് തമിഴ്നാടെങ്കിൽ തമിഴ്നാട്, കർണാടക കർണാടക, അതിൽ ഏത് ജില്ല, കോയമ്പത്തൂരാണെങ്കിൽ കോയമ്പത്തൂർ. ഇപ്പോൾ തമിഴ്നാട് എടുത്തപ്പോൾ ഞാൻ അതിൽ കോയമ്പത്തൂരാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഐ ഡി കാർഡിൻ്റെ ചോദിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, പാസ്പോർട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ആധാർ കാർഡോ ലൈസൻസ് ഏത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. അതിന് ശേഷം ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഐ ഡി കാർഡിൻ്റെ നമ്പർ അത് അതിന് താഴത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിലേതാണോ നമ്പർ വരുന്നത് വെച്ചാൽ ആ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് ചെയ്ത ശേഷം താഴത്ത് ഫുൾ ഡീറ്റെയിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ, എന്താണ് പർപ്പസ് ഓഫ് വിസിറ്റ്, എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അത് ജോലിക്കാണോ, ബിസിനസ്സാണോ, മാരേജ് ആണോ, അല്ല ടൂറിസമാണോ, മെഡിക്കൽ എമർജൻസി ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഇതിലിപ്പോൾ ഞങ്ങൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഇപ്പോൾ ഈ അപ്പാസ് എടുക്കുന്ന സിമ്പിളിന് വേണ്ടിയിട്ട് ടൂറിസം എന്ന് കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് വരുന്നത്, റോഡ് മാർഗമെങ്കിൽ റോഡ്, ട്രെയിനെങ്കിൽ ട്രെയിൻ, ഫ്ലൈറ്റ്, ഷിപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. റോഡ് മാർഗം, റോഡ് മാർഗമാകുമ്പോൾ വെഹിക്കിൾ നമ്പർ ചോദിക്കും. അപ്പോൾ നമ്മൾ ഏത് വണ്ടിയിലാണ് വരുന്നത് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ബൈക്കാണ് കൊടുക്കുന്നത്, ബൈക്കിൻ്റെ നമ്പറും എൻ്റെ വണ്ടിൻ്റെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴത്ത് ക്വാറൻറ്റീൻ ആണോ ചോദിക്കുന്നുണ്ട്, എസ് എം എസ് നോ എങ്കിൽ നോ എന്നിട്ട് കൊടുക്കുക. അതിനുശേഷം ട്രാവൽ ഡേറ്റ്, നമ്മൾ യാത്ര തിരിക്കുന്ന യാത്ര ഡേറ്റും റിട്ടേൺ ആകുന്ന ഡേറ്റും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മൾ എവിടേക്കാണ് പോകുന്നുള്ളത് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ തമിഴ്നാട് ആയതുകൊണ്ട് ഞാൻ പാലക്കാട്ടേക്കാണ് പോകുന്നത് പോലെയാണ് ഇട്ടിരിക്കുന്നത്. വണ്ടിയിൽ എത്ര പേഴ്സൺ, എത്ര പേര് പോകേണ്ടത് ചോദിച്ചിട്ടുണ്ട്. അതിൽ ബൈക്കായതുകൊണ്ട് രണ്ടാൾക്ക് നമുക്ക് എത്ര ആയിരിക്കും. പിന്നെ താമസിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാലക്കാടായതുകൊണ്ട് പാലക്കാടാണ് കൊടുത്തത്. അപ്പോൾ പാലക്കാട് അടിക്കുക. ലോക്കൽ ബോഡി സ്റ്റേ, എവിടെയാണ് താമസിക്കുന്നത്, പാലക്കാട് ജില്ലയിലുള്ള ഏതെങ്കിലും ലോക്കൽ അഡ്രസ്സ് കൊടുക്കുക. ഇപ്പോൾ പാലക്കാടാകുമ്പോൾ മലമ്പുഴ, അതുപോലെ ചിറ്റൂര്, പുതുനഗരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മലമ്പുഴ കൊടുക്കുന്നുണ്ട്. ടൂറിസം എന്നാകുമ്പോൾ മലമ്പുഴ ഡാം അങ്ങനെയുള്ളതുകൊണ്ട് മലമ്പുഴ കൊടുത്തിട്ടുണ്ട്. നെല്ലിയാമ്പതിയൊക്കെ കൊടുക്കുക, എന്നാലും ഒരു ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് മലമ്പുഴ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അഡ്രസ്സ് ഓഫ് സ്റ്റേ, ലോക്കൽ ബോഡി സ്റ്റേ മലമ്പുഴ, അതുപോലെ അഡ്രസ്സ് ഓഫ് സ്റ്റേ അതും മലമ്പുഴ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അത് കൊടുത്തതിന് ശേഷം താഴെ ലോക്കൽ കോൺടാക്ട് നമ്പർ, ലോക്കൽ കോൺടാക്ട് നമ്പർ നമ്മൾ ഓൺ നമ്മുടെ നമ്പർ കൊടുത്താൽ മതി. ഈ പാസ് എടുക്കാൻ ഉപയോഗിക്കുന്ന നമ്പറിന് നമുക്ക് കൊടുത്ത് സേവ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ നമുക്ക് കോവിഡ് ജാഗ്രതൻ്റെ പോർട്ടൽ കയറി ഇ പാസ് എടുക്കാൻ. ഇതിൽ ഇനിയൊരു പ്രധാന ഒരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ താഴത്ത് ഒരു PDF ഫയൽ ചോദിച്ചിട്ടുണ്ട്.
ഡോക്യുമെൻറ്റ്, അതായത് നമ്മുടെ ഐ ഡി കാർഡ്, നമ്മുടെ തിരിച്ചറിയൽ കാർഡുണ്ട്, ഏതെങ്കിലും നമ്മൾ കൊടുത്തത് ആധാർ കാർഡാണ്. അപ്പോൾ ആധാർ കാർഡിൻ്റെ 500 KB കുറഞ്ഞ ഒരു ഫയലായിരിക്കണം അവിടെ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. ഇതാ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപാസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അവനവൻ്റെ മൊബൈൽ സുഖമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.